നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകൃത്ത്, നോവലിസ്റ്റ് ഒക്കെയായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനർഘ നിമിഷം എന്ന് പറയുന്ന ഒരു കഥയാണ്. തീർച്ചയായും ഈ കഥയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ കഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് തീർച്ചയായും അത്തരത്തിലുള്ള പ്രത്യേകതകളെ കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഈ കഥ യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ദർശനത്തിൻ്റെ ആഴം നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. നോക്കൂ, ബഷീറിനെ കുറിച്ച് മലയാളത്തിലെ ഏറ്റവും ജനകീയനായ എഴുത്തുകാരനാണ് ബഷീർ എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം ഏതൊരു നാട്ടിൽ പോയി സാഹിത്യ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ സാഹിത്യ തൽപരനോ അല്ലാത്ത ഒരാളോട് പോലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ആരാണ് അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള കൃതികൾ ആരുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീറായിരിക്കും. കാരണം അത്രമേൽ വളരെ ലളിതമായ ആഖ്യാന ശൈലിയിലൂടെ, വളരെ സരസമായ ഇതിവൃത്തങ്ങളിലൂടെ, ജീവിതത്തിൻ്റെ നേർ പകർപ്പുകളായി തങ്ങളുടെ വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും ബഷീറിൻ്റെ കഥകളോ നോവലുകളോ ഒക്കെ വരാറുള്ളത്. അങ്ങനെ വരുമ്പോൾ അത് തീർച്ചയായും ആളുകൾക്ക് തങ്ങളുടെയൊക്കെ ഒരു കഥ അല്ലെങ്കിൽ തങ്ങളുടെ നാട്ടിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കഥ എന്ന നിലയിലേക്ക് അവരതിനെ കാണുകയും അവരതിനെ നെഞ്ചേറ്റുകയും ചെയ്യും. അത്തരത്തിൽ വളരെ ജനകീയനായി തീർന്ന ഒരു സാഹിത്യകാരനാണ് യഥാർത്ഥത്തിൽ ബഷീർ. പക്ഷെ ആ ബഷീർ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനൊരു സൂഫി മനസ്സുണ്ടായിരുന്നു. നമുക്കറിയാം, ബഷീർ സഞ്ചരിക്കാത്ത നാടുകളില്ല, ബഷീർ ചെയ്യാത്ത ജോലികളില്ല, ബഷീർ ജീവിക്കാത്ത ജീവിതങ്ങളില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അദ്ദേഹം ഹിമാലയത്തിൽ സന്യാസിയായും സൂഫി വര്യനായും ഒക്കെ ജീവിച്ച ഒരാളാണ്. പല തമാശ രീതിയിലുള്ള അല്ലെങ്കിൽ വളരെ ലളിതമായ കുറേ പദപ്രയോഗങ്ങൾ ഒക്കെ നടത്തുന്ന ബഷീർ തന്നെയാണ് ഈ വെളിച്ചത്തിനൊന്നൊരു വെളിച്ചം എന്നെഴുതുന്നത്. അല്ലെങ്കിൽ ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വല്യൊന്ന് എന്ന അദ്വൈത ദർശനത്തിലേക്ക് വരെ നമുക്ക് പോകാവുന്ന ഒരു ദർശനത്തെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അത്തരത്തിൽ വളരെ ലളിതമായ ആഖ്യാന ശൈലിയിൽ സരസമായ ഭാഷാ രീതിയിൽ എഴുതുന്ന ബഷീർ തന്നെ ദാർശനികമായി വളരെ ആഴങ്ങളുള്ള ധാരാളം വ്യാഖ്യാന സാധ്യതകളുള്ള കുറേ കൃതികളും എഴുതുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ആ നിലയിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണ് യഥാർത്ഥത്തിൽ അനർഘ നിമിഷം എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞു, ബഷീറിൻ്റെ ഒരു സാധാരണ സരസമായ ലളിതമായ ആഖ്യാന ശൈലിയിൽ നിന്ന് മാറിയിട്ടുള്ള വലിയ ദാർശനിക കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന ഒരു കഥയാണ്. ഇതൊരു കഥയാണ്, പക്ഷേ നമുക്ക് അതിൻ്റെ ഭാഷ രീതി ഒക്കെ കാണുമ്പോൾ ഒരു കവിതയോടടുത്ത് നിൽക്കുന്ന ഭാഷയാണ് അനർഘ നിമിഷത്തിനകത്ത് ബഷീർ പ്രയോഗിച്ചിരിക്കുന്നത് എന്നും കാണാൻ പറ്റും. ആ പോയിന്റിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ മലയാള സാഹിത്യത്തിലൊക്കെ സജീവമായ അല്ലെങ്കിൽ കുറച്ച് കാലമായി സജീവമായ ഗദ്യ കവിത, കവിത ഗദ്യത്തിൽ എഴുതുന്ന ഗദ്യ കവിത എന്ന് പറയുന്ന ഒരു പുതിയ സാഹിത്യ വിഭാഗം രൂപപ്പെടുന്നതിന് മുമ്പ് അത്തരത്തിൽ എഴുതപ്പെട്ട ഒന്നാണ് അനർഘ നിമിഷം എന്ന് നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. കവിതയോടടുത്ത് നിൽക്കുന്ന കാവ്യാത്മകമായ ഭാഷയിൽ എഴുതപ്പെട്ട ഒരു കഥയാണ് അനർഘ നിമിഷം എന്ന രീതിയിൽ നമുക്കതിനെ പറയാം. ആ രണ്ട് രീതിയിൽ സാധാരണ നമ്മൾ കാണുന്നൊരു ബഷീറല്ല അനർഘ നിമിഷത്തിലുള്ളത്. അതുകൊണ്ടാണ് ബാല്യകാല സഖിയും പാത്തുമ്മയുടെ ആടും അനർഘ നിമിഷവും എഴുതിയ ബഷീർ ഒരാളല്ല എന്ന് ബഷീറിനെ കുറിച്ച് ധാരാളം പഠനം നടത്തിയിട്ടുള്ള, നമ്മൾ കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണം എന്നുള്ള പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള MM വിജയമാഷ് അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ബാല്യകാല സഖിയും പാത്തുമ്മയുടെ ആടും അനർഘ നിമിഷവും എഴുതിയ ബഷീർ ഒരാളല്ല എന്നുള്ളത്. അതുതന്നെയാണ്, പല തരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെ പലതരത്തിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ പലതരത്തിൽ കൃതികൾ എഴുതിയ ഒരാളാണ് ബഷീർ എന്നുള്ളത് ഈ കഥയിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ രണ്ട് പോയിന്റുകൾ ആമുഖമായി
ഈ കഥ സമീപിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം. അങ്ങനെ മാത്രമേ നമുക്ക് ഈ കഥയുടെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു കാര്യം കൂടി പറയാനുള്ളത്, മരണം മുമ്പിൽ കാണുന്ന ഒരാൾ തൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നൊരു സ്വഗതാഖ്യാന ശൈലിയിൽ, സ്വഗതാഖ്യാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സ്വയം ആലോചിക്കുന്നതിനെയാണ് സാഹിത്യത്തിൽ സ്വഗതാഖ്യാനം എന്ന് പറയുക. അങ്ങനെ സ്വഗതാഖ്യാന ശൈലിയിൽ നീ എന്ന് പറയുന്ന ഒരു അപര സ്വത്വത്തോട് നടത്തുന്ന സംവാദമാണ്, അല്ലെങ്കിൽ എന്താണ് പറച്ചിലുകളാണ് യഥാർത്ഥത്തിൽ അനക്ക നിമിഷം എന്നുള്ള കഥ. ഇവിടെ നീയും ഞാനും എന്ന് തുടങ്ങുന്ന തൊട്ട് നീയുണ്ട്. ആരാണ് ഈ നീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ഒരു പ്രപഞ്ചമാകാം, പ്രകൃതിയാകാം, ദൈവമാകാം, അങ്ങനെ ആരുമാകാം എന്ന് മാത്രമേ ഉത്തരവുള്ളൂ. പ്രപഞ്ചമോ പ്രകൃതിയോ ദൈവമോ മറ്റാരോ ആകാം ഈ നീ എന്ന് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ. ഏതായാലും സ്ഥായിയായി നിൽക്കുന്ന ഒരാളാണ് ഈ നീ. അതുകൊണ്ടാണ് തുടങ്ങുമ്പോൾ തന്നെ നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോകുകയാണ്. നീ മാത്രം നോക്കൂ, അപ്പത്തൊട്ടേ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ കാവ്യഭാഷയോടടുത്ത് നിൽക്കുന്ന ഭാഷാശൈലിയാണ് ബഷീർ സ്വീകരിക്കുന്നത്. യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു മരണത്തോട് മുമ്പിൽ നിൽക്കുന്ന, മരണത്തിൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരാൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നതാണ് ഈ കഥ എന്നുള്ളത്. യാത്രയ്ക്കുള്ള സമയം, അത് മരണത്ത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, യാത്ര ആണ് യഥാർത്ഥത്തിൽ മരണം എന്ന് പറഞ്ഞാൽ. ഈ ലോകം നമ്മുടെ ഒരു ചെറിയ കൂടാണെന്നും ഈ കൂട്ടിൽ നിന്നുള്ള വെടിയലാണ് മരണമെന്നും നമ്മൾ പലരും വിശ്വസിക്കാറുണ്ട്. നമ്മളൊക്കെ ഈ ഭൂമിയിൽ വിരുന്നുകാരനാണ്, നമ്മുടെ സ്ഥായിയായ ജീവിതം ഇവിടെയല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷ ആളുകൾ. അപ്പോൾ ആ നിലയിൽ ഒരു യാത്രയാണിത്. ആ യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പെയ്യുവാൻ പോകുന്ന കാർമേഘത്തെ പോലെ ഈ ഓർമ്മ എൻ്റെ അന്തരംഗം പൊട്ടുമാറി വിങ്ങി നിൽക്കുന്നു. പെയ്യാൻ പോകുന്ന കാർമേഘം പോലെ ഈ ഓർമ്മ, ഈ ഓർമ്മ യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്ത് കഴിഞ്ഞു എന്നുള്ള ഓർമ്മ എൻ്റെ അന്തരംഗം, എൻ്റെ മനസ്സ് പൊട്ടുമാറി വിങ്ങി നിൽക്കുകയാണ്, കാർമേഘം പെയ്യാൻ നിൽക്കുന്ന പോലെ. ഈ വാസ്തവം എൻ്റെ സുഹൃത്തുക്കൾ ആരും അറിയുന്നില്ല. പണ്ടേ പടി പണ്ടത്തെ പോലെ അവർ എൻ്റെ അടുത്ത് വരുന്നു, തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാൻ നിർബന്ധിക്കുന്നു. അതിനോട് ബന്ധമുള്ളൊരു പെയിൻറ്റിങ്ങോ കൊടുത്തിട്ടുണ്ട് ബഷീർ കടലിനോട് നോക്കി നിൽക്കുന്ന രീതിയിൽ. അവർക്ക് വേണ്ടി എന്തൊക്കെയോ തമാശ ഞാൻ പറയുന്നു, അവരോടൊപ്പം ചിരിക്കുന്നു, എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല. നോക്കൂ, എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല. ചാപ്ലിനടക്കം ഈ ഒരു ആശയത്തെ മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ ഞാൻ മഴ പെയ്യുമ്പോൾ അതിലൂടെ നടക്കാൻ ഇഷ്ടപ്പെടുന്നു, കാരണം എൻ്റെ കണ്ണീരാരും കാണില്ലല്ലോ എന്ന് പറയുന്നതിനകത്ത് ഈ ഒരു കാര്യം തന്നെയാണല്ലോ. ചിരിക്കകത്തുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം, നമുക്കറിയാം മലയാള സിനിമയിലെ പല കൊമേഡിയന്മാരും അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങളൊക്കെ നേരിട്ടവരാണ്. അതിനെയൊക്കെ അവർ അവരുടെ സ്വതസിദ്ധമായ ശൈലിയിൽ അതിജീവിച്ചിട്ടുണ്ട് എന്ന് കാണാം. അല്ലെങ്കിൽ എപ്പോഴും ചിരിക്കകത്ത്, ഇപ്പോൾ നമ്മുടെ സർക്കസുകളിലുള്ള ജോക്കർമാരൊക്കെ അവരുടെ ചിരിക്കകത്തൊക്കെ വലിയ ദുഃഖമുണ്ട്. അവരുടെ രൂപത്തെ അടക്കമുള്ള കോമാളിത്തങ്ങളെയാണ് നമ്മൾ ചിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ള കൂടി നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഞാനിവിടെ ഇല്ലായ്മയിൽ ലയിക്കുവാൻ പോകുന്നു. ഇല്ലായ്മ അപ്രധാനമായൊരു സംഭവം, ഇല്ലായ്മ അപ്രധാനമായൊരു സംഭവമല്ലേ? പെട്ടെന്ന് സംശയം, അതോ അതിപ്രധാനമായതാണോ? എന്തോ ഉണ്ടായി, അതാണോ പ്രധാനം? എന്തായാലും രണ്ടിൻ്റെയും ഇടയിലെ അനർഘ നിമിഷമാണ് ഞാൻ, വർത്തമാനകാലത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന ഭൂതകാലം. നോക്കൂ, രണ്ട് കാലങ്ങൾ, ഒന്ന് ഞാൻ ജനിച്ചു, മറ്റൊന്ന് ഞാൻ മരിക്കും. അതിനിടയിലെ അനർഘ നിമിഷമാണ് ജീവിതം അല്ലേ. നമ്മുടെ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള അനർഘ നിമിഷമാണ് യഥാർത്ഥത്തിൽ എന്ത് ജീവിതം എന്ന് പറയുന്നത്. ഇന്നലെയിലേക്ക് പരിപൂർണമായി ലയിക്കാറായ ഇന്ന്, യുഗങ്ങൾ മന്വന്തരങ്ങൾ അനന്തമായ ശാശ്വതമായ ഇന്നലയിൽ ലയിക്കും. യാത്ര പറയുകയാണ്, കഴിഞ്ഞു ഇല്ല, കഴിയാൻ പോകുന്നു. അടുത്ത നിമിഷം മുതൽ ഞാൻ വിസ്മൃതിയിൽ ലയിച്ചുപോയ കോടാനുകോടി ഇന്നലയിലേക്ക് മാറും. നോക്കൂ, അടുത്ത നിമിഷം മുതൽ ഞാൻ വിസ്മൃതിയിൽ ലയിച്ചുപോയ
കോടാനുകോടി ഇന്നലയിലേക്ക് മാറും. അങ്ങനെ എത്രയോ ആളുകൾ എത്രയോ കാലങ്ങളായി എത്രയോ കോടിക്കണക്കിന് വർഷമായിട്ട് ഇവിടെ ഭൂമിയിൽ ജനിച്ചു മരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരാളായിട്ട് കോടാനുകോടി കാലങ്ങളായി ഈ ഭൂമിയിൽ ജീവിച്ച് ജനിച്ച് മരിച്ച ഇന്നലയിലേക്ക് ഞാനും പോകാൻ പോവുകയാണ്. പരിചിതരായവർ ഒരുപാട് ഒരുപാട് പേർ പോയി കഴിഞ്ഞു. എൻ്റെ പരിചിതരായ ഒരുപാട് പേര് പോയി കഴിഞ്ഞിരിക്കുന്നു. അവരെങ്ങോട്ടാണവോ പോയത്? എങ്ങോട്ടാണ് മരിച്ചവരൊക്കെ പോകുന്നത്? എനിക്ക് മുമ്പേ പോയ അനന്തകോടി, അത്രയും ആളുകളുണ്ട്. ഓർമ്മ വെറുതെ ആരംഭത്തിൽ ചെന്ന് തൊടുന്നു. ആരംഭം. അപ്പോൾ ഓരോ വാക്കുകളിങ്ങനെ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്ന് വേറൊരു ചിന്തയിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയാണ്. അപാരതയുടെ അത്ഭുത രഹസ്യത്തിൻ്റെ അജ്ഞാതമായ അതിരിൽ ഞാൻ എത്തിച്ചേർന്നതുപോലെ. കവിഭാഷയാണ്, അപാരതയുടെ അത്ഭുത രഹസ്യത്തിൻ്റെ അജ്ഞാതമായ അതിരിൽ ഞാൻ എത്തിച്ചേർന്നതുപോലെ. ദാ ഒരു മുഴക്കം, നാദബ്രഹ്മത്തിൻ്റെ അനന്തമനന്തമായ വിഭ്രമം. ശ്രദ്ധിക്കുന്നുണ്ടോ? കാലം ഇത്രയും നീ എന്നെ അപാരമായ കാരുണ്യത്തോടെ സ്നേഹിച്ചു, സഹിച്ചു. എന്നെപ്പറ്റി നിനക്കെല്ലാം അറിയാം. ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ലഘു ഗ്രന്ഥമാണല്ലോ ഞാൻ. ഇതൊക്കെ മരണം മുമ്പിൽ കാണുന്ന ഒരാൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നുന്ന കാര്യങ്ങളാണ്. നീ എനിക്കിപ്പോഴും ഒരു മഹാരഹസ്യം. കാലം ഇത്രയുമായിട്ടും ഒന്നും എനിക്ക് നിന്നെപ്പറ്റി അറിയാൻ കഴിഞ്ഞില്ല. അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു, അറിയാതെ നിന്നെ ഞാൻ വെറുത്തു. അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വേദനപ്പെടുത്തിയോ? അതാണ് ചോദ്യം. എങ്കിലും നീ എന്നെ സ്നേഹിച്ചു, സഹിച്ചു. ഞാൻ നിന്നോട് പല രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നീ എൻ്റെ എല്ലാ പ്രവൃത്തികളും കണ്ടിട്ടുണ്ട്. എന്നെ നീ പരിഹാസപാത്രമാക്കുമോ? നോക്കൂ, ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനും സാക്ഷിയായി എപ്പോഴും ദൈവവും ഉണ്ടാവും. അതുകൊണ്ടാണ് നോക്കൂ, ഞാൻ നിന്നോട് പല രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നീ എൻ്റെ എല്ലാ പ്രവൃത്തികളും കണ്ടിട്ടുണ്ട്. എന്നെ നീ പരിഹാസപാത്രമാക്കുമോ? ഒരു ദൈവമാണ് ഈ നീ എങ്കിൽ നമുക്ക് ഈ പിന്നെ വരികൾക്ക് വ്യാഖ്യാനം വളരെ എളുപ്പമാണ്. അത് പ്രപഞ്ചവും പ്രകൃതിയായാലും ഒക്കെ അതങ്ങനെ തന്നെയാവാം. കാരണം ഈ ചെയ്തികളൊക്കെ പ്രപഞ്ചവും പ്രകൃതിയൊക്കെ കാണുന്നുണ്ട് എന്നർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാൻ പോകയാണ്, നിന്നെ സ്നേഹിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. നീയും ഞാനുമായി പരിചയപ്പെട്ടതെന്നാണ്? പരിചയപ്പെട്ടോ? ഞാൻ ശ്രമിച്ചു, ഒടുവിൽ സ്നേഹിക്കാൻ മാത്രം പഠിച്ചു. ഇല്ല, ഒന്നും ശരിക്കറിഞ്ഞുകൂടായിരുന്നു. അജ്ഞത, കാര്യമായി ഒന്നും അറിഞ്ഞില്ല. ഈ വരികളൊക്കെ യഥാർത്ഥത്തിൽ കുറേ കാലം ഇവിടെ ജീവിച്ച് തൻ്റെ ജീവിതത്തിൽ എന്ത് നേടി അല്ലെങ്കിൽ എന്ത് പ്രവർത്തിച്ചു എന്നൊക്കെ, തൻ്റെ മരണം ഇതാ അടുത്തിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഒരാൾക്ക് തോന്നുന്ന ഒരു സ്വയം പരിശോധനയുടെ തലമാണ് എന്ന് നമുക്ക് പറയാം. വന്നതുപോലെ തന്നെ ഞാൻ തനിയെ പോകുകയാണ്. അതാണ്, തനിയെയാണ് വന്നത്, തനിയെ തന്നെ ഞാൻ പോവുകയും ചെയ്യുകയാണ്. യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോകുകയാണ്. നീ മാത്രം. അനർഘ നിമിഷം. ഇത്രമാത്രമേ ഈ കഥയുള്ളൂ. ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വേണം. ഒന്ന്, സാധാരണ ലളിതമായ ആഖ്യാന ശൈലിയിൽ, സരസമായ ഭാഷാശൈലിയിൽ കഥകൾ എഴുതുന്ന ബഷീറല്ല അനർഘ നിമിഷത്തിലുള്ളത്. വളരെ ദാർശനികമായ ആഴത്തിലുള്ള നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ് തുടങ്ങിയ വരികൾ എഴുതുന്ന ആഴത്തിലുള്ള ദാർശനിക കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന ബഷീറാണ് ഈ കഥയ്ക്കകത്തുള്ളത്. രണ്ട്, ഗദ്യ കവിത എന്നുള്ള സാഹിത്യ വിഭാഗം വികാസം പ്രാപിക്കാതിരുന്നൊരു ഘട്ടത്തിൽ പോലും ഗദ്യ കവിതയോടടുത്ത് നിൽക്കുന്ന ഭാഷാശൈലിയാണ് ബഷീർ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. മൂന്നാമത്തേത്, മരണം മുമ്പിൽ കാണുന്ന ഒരാൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്ന രീതിയിലാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. അത്തരത്തിൽ തൻ്റെ ജീവിതം സാർത്ഥകമായോ നിരർത്ഥകമായോ എന്നുള്ള ദുർബലമാണെങ്കിലും ഉള്ള ഒരു പരിശോധനയാണ് ഈ കഥയ്ക്കകത്ത് ആഖ്യാതാവ് നടത്തുന്നത്. ഈ മൂന്ന് പോയിന്റിലാണ് നിങ്ങൾ ഈ കഥയെ വായിക്കേണ്ടതും വിലയിരുത്തേണ്ടതും. അതിൻ്റെ പഠന പ്രവർത്തനം കൂടി നമുക്ക് ഒരു രണ്ടോ മൂന്നോ ചോദ്യങ്ങളുണ്ട്. അത് അടുത്ത വീഡിയോക്കകത്ത് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.